ഇന്ന് ലോക വനിതാ ദിനം. സ്ത്രീകളുടെ നേട്ടങ്ങൾ ആഘോഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണിത്. ഒന്നാലോചിച്ച് നോക്കൂ, ഈ നേട്ടങ്ങൾക്ക് പിന്നിൽ കരുത്തുറ്റൊരു മനസ്സും ശരീരവും ഉണ്ട്. അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യം പോലെ തന്നെ നമ്മൾ മാനസികാരോഗ്യവും ടേക്ക് കെയർ ചെയ്യണം. കുടുംബത്തിലെ ഉത്തരവാദിത്തങ്ങളും ജോലിസ്ഥലത്തെ ഉത്തരവാദിത്തങ്ങളും എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുന്നവരാണ് നമ്മൾ പലരും. അതിൻ്റെ ഇടയിൽ എപ്പോഴെങ്കിലും നമുക്ക് നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന്, നമ്മളുടെ മാനസികാരോഗ്യത്തിന് ഒരു ശ്രദ്ധ കൊടുക്കാൻ പറ്റാറുണ്ടോ? പലപ്പോഴും ഇല്ലയെന്ന് തന്നെ പറയാം. നമുക്കൊരു പനി വന്നാലോ ഒരു ജലദോഷം വന്നാലോ അല്ലെങ്കിൽ ഒരു മെൻ്റൽ സ്ട്രെസ് വന്നാൽ പോലും നമ്മൾ ഈ പറയുന്ന ഉത്തരവാദിത്തങ്ങളൊക്കെ പലപ്പോഴും ഓടി നടന്ന് ചെയ്യാറുണ്ട്. പുരുഷന്മാരെ കമ്പയർ ചെയ്യുമ്പം പല അസുഖങ്ങളും മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസും സ്ത്രീകളിൽ കൂടുതലാണ്. ഡിപ്രഷനൊക്കെ പറയുകയാണെങ്കിൽ സ്ത്രീകളുടെ ഒരു ലൈഫ് ടൈം എടുത്തു കഴിഞ്ഞാൽ ഗർഭിണിയായിരിക്കുമ്പോഴും പീരീഡ്സിൻ്റെ സമയത്തും പ്രസവം കഴിഞ്ഞുള്ള സമയവും ഈ പീരീഡ്സ് നിൽക്കാൻ പോകുന്ന മെനോപോസൽ ഏജ് ഗ്രൂപ്പിലൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഡിപ്രഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ വേണ്ട വിധത്തിൽ നമ്മളുടെ മെൻ്റൽ ഹെൽത്തിന് ടേക്ക് കെയർ ചെയ്യണം. അതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് മീ ടൈം എന്ന് പറയുന്നത്. നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മൾ നമ്മളെ ടേക്ക് കെയർ ചെയ്യാനും ഉള്ള ഒരു ചെറിയൊരു ടൈം നമ്മൾ എപ്പോഴും കൊടുക്കണം. അത് നമ്മൾ ഹാപ്പി ഡിസ്ട്രാക്ഷൻസ് എന്നൊക്കെ പറയും. നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ അത് ഓരോരുത്തരും ഡിഫറൻ്റ് ആയിരിക്കാം. ചില ആൾക്കാർക്ക് ഒന്ന് എണ്ണ തേച്ച് ഒന്ന് കുളിക്കുന്നതായിരിക്കും സന്തോഷമുള്ള കാര്യം. ചിലർക്കാണെങ്കിൽ പാട്ട് പാടുന്നതായിരിക്കും, ഡാൻസ് കളിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ചെയ്യാനുള്ളൊരു സമയം നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നമ്മൾ കൊടുക്കണം. നമ്മൾ നമ്മളെ തന്നെ ടേക്ക് കെയർ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരെ ടേക്ക് കെയർ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെ കപ്പിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വേറൊരാൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ടേക്ക് കെയർ ഓഫ് യുവർ മെൻ്റൽ ഹെൽത്ത്. താങ്ക് യു.